ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പി എസ് സി നോട്ട്സ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എക്സാമിന്, അതായത് 6-ാം തീയതി നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ LGSലെ ഏറ്റവും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് തന്നെ, അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂസിങ് ക്വസ്റ്റ്യനായിട്ട് വന്നത് സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സങ്കരയിനം വെണ്ട ഏതെന്നായിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സൽക്കീർത്തി ആയിരുന്നു. സൽക്കീർത്തി എന്ന് പറഞ്ഞത് സങ്കരയിനം വെണ്ടയായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് അക്ഷയ, ഹരിത, സൽക്കീർത്തി, അന്നപൂർണ എന്നിപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷനാകും. ആ 4 ഓപ്ഷനും എന്തിനെപ്പറ്റി പഠിക്കുന്നു എന്ന് നോക്കാം. ഏതൊക്കെ സൈസിലുള്ള സങ്കര ഇനങ്ങളാണെന്ന് പ്രത്യേകിച്ചും നോക്കാം. അക്ഷയ എന്ന് പറഞ്ഞത് സങ്കരയിനം തക്കാളിയാണ്. അക്ഷയ എന്ന് പറഞ്ഞത് സങ്കരയിനം തക്കാളി വർഗ്ഗമാണ്. അതുപോലെ തന്നെ ഹരിത എന്ന് പറയുന്നത് സങ്കരയിനം വഴുതനയാണ്. ഹരിത എന്ന് പറയുന്നത് സങ്കരയിനം വഴുതന. അന്നപൂർണ എന്ന് പറയുന്നത് സങ്കരയിനം നെല്ല്. ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. അക്ഷയ എന്ന് പറഞ്ഞത് തക്കാളി, ഹരിത എന്ന് പറഞ്ഞ വഴുതന, സൽക്കീർത്തി എന്ന് പറഞ്ഞത് വെണ്ട, അന്നപൂർണ എന്ന് പറഞ്ഞ നെല്ല്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, സോഡിയം, കാൽസ്യം, അയഡിൻ. അതിനകത്ത് സോഡിയമാണ് ആൻസർ. ശരീരത്തിൽ ആവശ്യമായി ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം, ശ്രദ്ധിക്കുക. വിയർപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് സൾഫർ. അതുപോലെ തന്നെ സസ്യങ്ങളുടെ വിത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന മൂലകവും സൾഫറാണ്. ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും കോപ്പറിൻ്റെ ശത്രുവും സൾഫറാണ്. 4 കാര്യങ്ങൾ സൾഫറിനെ പറ്റി ഓർത്ത് വെക്കുക. ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന മൂലകം, കോപ്പറിൻ്റെ ശത്രു, വിയർപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകം, സസ്യങ്ങളുടെ വിത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന മൂലകവും സൾഫറാണ്. അതേസമയം സസ്യങ്ങളുടെ വേരിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഫോസ്ഫറസ് ആണ്. വിത്തിൻ്റെ ആണെങ്കിൽ സൾഫറും, വേരിൻ്റെ ആണെങ്കിൽ ഫോസ്ഫറസും. രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹ ധാതുവാണെങ്കിൽ പൊട്ടാസ്യം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹ ധാതു പൊട്ടാസ്യം. അതുപോലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞാൽ മണ്ണിൽ കുറയുന്ന മൂലകവും വിറകുചാരത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും പൊട്ടാസ്യമാണ്. ഏതൊക്കെയാണ്? മനുഷ്യൻ്റെ ശരീരം, അതായത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹ ധാതുവും വിളവെടുപ്പ് കഴിഞ്ഞാൽ മണ്ണിൽ കുറയുന്ന മൂലകവും വിറകുചാരത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം 3 ഓണം ഓർക്കണം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹധാതു പൊട്ടാസ്യം, വിളവെടുപ്പ് കഴിഞ്ഞാൽ മണ്ണിൽ കുറയുന്ന മൂലകം പൊട്ടാസ്യം, വിറകുചാരത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം പൊട്ടാസ്യം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസാണ് മോസ്ലി, ന്യൂലാൻഡ്സ്, ഡൊബറൈനർ, മെൻഡലീഫ്. ഡൊബറൈനറാണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഡൊബറൈനർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആവർത്തനപ്പട്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫാണ്. അതുപോലെ തന്നെ ആധുനിക ആവർത്തനപ്പട്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. മോസ്ലിയാണ് ആധുനിക ആവർത്തനപ്പട്ടിയുടെ പിതാവ്. വെറും ആവർത്തനപ്പട്ടിയാണെങ്കിൽ ദിമിത്രി മെൻഡലീഫാണ്. അദ്ദേഹത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃകയാണെങ്കിൽ JJ തോംസൺ. JJ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക, അതായത് അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃകയെന്നും പറയാം. പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? JJ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച്, അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. പ്രോട്ടോൺ കണ്ടെത്തിയതും അദ്ദേഹം തന്നെയാണ്. റൂദർഫോർഡിനെ കുറിച്ച് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. സൗരയൂഥ മാതൃക, അതുപോലെ തന്നെ പ്രോട്ടോൺ, ഈ 3 കാര്യങ്ങളും കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. പ്ലം പുഡിംഗ് ആണെങ്കിൽ JJ തോംസൺ ആണ്. ഇതൊക്കെ പല പ്രാവശ്യം പ്രീവിയസ് ആയിട്ടുള്ളതാണ്, ഇനി ഇത് തന്നെ ചോദിക്കുക. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ച് ഓർത്ത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അയിര് ഏതാണെന്നാണ്. ഓപ്ഷൻസ് ഞാൻ പറയാം. ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇരുമ്പിൻ്റെ അയിരെന്ന് പറയുന്നത്, ഹേമറ്റൈറ്റ്. അതുകൂടാതെ ഇരുമ്പിന് 2 തരത്തിലുള്ള അയിരുകളുണ്ട്. അതെന്ന് പറഞ്ഞത് മാഗ്നറ്റൈറ്റും അയൺ പൈറിറ്റിസും. ഇത് കൂടാതെ നിങ്ങൾ 3-4 അയിരിനുകളെക്കുറിച്ച് ഓർത്ത് വെക്കണം. യുറേനിയം ആണെങ്കിൽ പിച്ച് ബ്ലെൻഡ്, തോറിയം ആണെങ്കിൽ മോണോസൈറ്റ്, അലൂമിനിയം ആണെങ്കിൽ ബോക്സൈറ്റ്. ഒത്തിരി പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള അലൂമിനിയവും ഈ ഇരുമ്പുമാണ് മാറ്റി മാറ്റി ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയം ആണെങ്കിൽ ബോക്സൈറ്റ്, കോപ്പർ ആണെങ്കിൽ മാലക്കൈറ്റ്,
മെർക്കൂറി ആണെങ്കിൽ സിന്നബർ, മെർക്കൂറി ആണെങ്കിൽ സിന്നബർ. ഞാൻ ഒന്നുകൂടെ പറയാം, യുറേനിയം പിച്ച് ബ്ലെൻഡ്, തോറിയം മോണോസൈറ്റ്, അലൂമിനിയം ബോക്സൈറ്റ്, കോപ്പർ മാലക്കൈറ്റ്, മെർക്കുറി സിന്നബാർ, ലെഡ് ഗലീന. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം പഠിച്ചു വെക്കുക. ഇനിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിൻ ആണ്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോണാണ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോണും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിനുമാണ്. കുറച്ച് എൻസൈംസിനെ പറ്റിയാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന അഡ്രിനാലാണ്, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്, ലൈംഗിക ഹോർമോൺ ആൻഡ്രോജൻ ആൻഡ് ഈസ്ട്രജൻ ആണ്. അതുപോലെ തന്നെ 24 മണിക്കൂർ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എൻസൈംസ് ആണ് മെലാട്ടോണിനും സെറാട്ടോണിനും. മെലാട്ടോണിനും സെറാട്ടോണിൻ്റെ മൂലമാണ് നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂർ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉറുമ്പുകൾ വരിവരിയായി പോകുന്ന കാരണം ഫിറമോണുകളാണ്, ഫിറമോണുകളാണ് ഉറുമ്പുകൾ വരിവരിയായി പോകുന്നതിന് കാരണം. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നു. മുതിർന്നവരിൽ ഇല്ലാത്തത് തൈമസ് ഗ്രന്ഥിയാണ്. ഞാൻ കുറച്ച് ശരീരഭാഗങ്ങളുടെ വെയിറ്റാണ് പറഞ്ഞത്. തലച്ചോറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1400 ഗ്രാം ആണ്. കരളിൻ്റെ ആണെങ്കിൽ 1500 ആണ്. ഹൃദയമാണെങ്കിൽ 300 ഗ്രാം. വൃക്കയാണെങ്കിൽ 150 ഗ്രാം. കണ്ണാണെങ്കിൽ 6 ഗ്രാം. തലച്ചോറാണെങ്കിൽ 1400, കരൾ 1500, ഹൃദയം 300, വൃക്ക 150 ഗ്രാം, കണ്ണാണെങ്കിൽ 6 ഗ്രാം. ഇനി നമ്മുടെ ശരീരത്തിലെ ആവരണം ചെയ്തിരിക്കുന്ന കുറച്ച് ടിഷ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. തലച്ചോറിനെ ആവരണം ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് ആണ്. ഹൃദയമാണെങ്കിൽ പെരികാർഡിയം, ശ്വാസകോശമാണെങ്കിൽ പ്ലൂറ, നാഡിയാണെങ്കിൽ മയലിൻ ഉറ. തലച്ചോറാണെങ്കിൽ മെനിഞ്ചസ്, ഹൃദയമാണെങ്കിൽ പെരികാർഡിയം, ശ്വാസകോശമാണെങ്കിൽ പ്ലൂറ, നാഡിയാണെങ്കിൽ മയലിൻ ഉറ. രക്തത്തെ പറ്റിയുള്ള പഠനം ഹെമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ്. ഓപ്ഷൻസ് ഞാൻ പറയാം, താപം, താപനില, വ്യാപനം, മർദ്ദം. അതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ട്സ് ആണ്, നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളുക. താപമെന്ന് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ താപമാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവെന്ന് പറഞ്ഞത് താപമാണ്. അതിൻ്റെ അളവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് താപനില എന്ന് പറയുന്നത്. അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി, അതായത് ആവറേജ് കൈനറ്റിക് എനർജി ആണെങ്കിൽ താപനില, അതുപോലെ തന്നെ ടോട്ടൽ കൈനറ്റിക് എനർജി, ആകെ ഗതികോർജമാണെങ്കിൽ താപം, ശരാശരി ഗതികോർജമാണെങ്കിൽ താപനില. താപനില അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കലോറിയാണ്. താപമാണെങ്കിൽ ജൂള്, താപനിലയാണെങ്കിൽ കലോറി. അതുപോലെ തന്നെ മർദ്ദം എന്ന് പറയുന്നത് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ യൂണിറ്റും പാസ്കലാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻസ് വാട്ട്, ന്യൂട്ടൺ, ഹെർട്സ്, ജൂള്. ആൻസർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. പ്രതിരോധമാണെങ്കിൽ ഓം, ആവൃത്തിയാണെങ്കിൽ ഹെർട്സ്, പ്രവൃത്തിയാണെങ്കിൽ ജൂള്. പ്രതിരോധമാണെങ്കിൽ ഓം, ആവൃത്തിയാണെങ്കിൽ ഹെർട്സ്, പ്രവൃത്തിയാണെങ്കിൽ ജൂള്. പവറാണെങ്കിൽ വാട്ട്, ശബ്ദമാണെങ്കിൽ ഡെസിബെല്ല്. വിമാനമാണെങ്കിൽ മാക് നമ്പർ, ലെൻസ് ആണെങ്കിൽ ഡയോപ്റ്റർ. റേഡിയോ ആക്ടിവിറ്റി ആണെങ്കിൽ ബെക്കറൽ അല്ലെങ്കിൽ ക്യൂറി എന്ന് വേണമെങ്കിലും ഓർത്ത് വെക്കുക. കമ്പ്യൂട്ടർ ആണെങ്കിൽ ബൈറ്റ്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, കമ്പ്യൂട്ടർ ബൈറ്റ്, വിമാനം മാക് നമ്പർ, ലെൻസ് ഡയോപ്റ്റർ, റേഡിയോ ആക്ടിവിറ്റി ആണെങ്കിൽ ബെക്കറൽ അല്ലെങ്കിൽ ക്യൂറി. ഏതെങ്കിലും രണ്ട് ഓപ്ഷനകത്ത് കാണും. പ്രതിരോധമാണെങ്കിൽ ഓം, ആവൃത്തിയാണെങ്കിൽ ഹെർട്സ്, പ്രവൃത്തിയാണെങ്കിൽ ജൂള്, ബലമാണെങ്കിൽ ന്യൂട്ടൺ, പവർ ആണെങ്കിൽ വാട്ട്, ശബ്ദമാണെങ്കിൽ ഡെസിബെല്ല്. നമുക്ക് കുറച്ച് പ്രതിഭാസങ്ങളെ പറ്റി നോക്കാം. മണ്ണെണ്ണ വിളക്കാണെങ്കിൽ കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി ഫോഴ്സ്. മണ്ണെണ്ണ വിളക്കിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിനോമിന ഏതെന്ന് വെച്ചാൽ കേശികത്വമാണ് അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി ഫോഴ്സ്. കർപ്പൂരം ആണെങ്കിൽ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പതനം.
ആകാശം സമുദ്രം തുടങ്ങിയവയുടെ നീലനിറത്തിന് കാരണം വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ്. ആകാശം സമുദ്രം നീല തുടങ്ങിയവയാണെങ്കിൽ വിസരണം, അതിൻ്റെ ഇംഗ്ലീഷാണ് സ്കാറ്ററിംഗ്. സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്, അണുസംയോജനമാണ്. സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. നിങ്ങളും ഇതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് ഫാക്ടേഴ്സ് പഠിക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ആയിരുന്നു സെയിൽസ്മാൻ്റേത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനോട് അസോസിയേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് തന്നെ ഏകദേശം 10 മാർക്കിന് ചോദിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ LGS എക്സാമിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞാലും ഏകദേശം 35 കൂടുതൽ മാർക്കോളം, അതായത് ഈ 50 വീഡിയോകൾ മൊത്തവും കണ്ടവർക്ക് ആ 35 മാർക്കും അതിൽ മേളിലോട്ടും കിട്ടിയിട്ടുണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളും അതുപോലെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ടുള്ള വീഡിയോ ഒന്നും മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു.